ജനുവരി 15-ാം തീയതി ശനിയാഴ്ച, ആണ്ടുവട്ടം 1-ാം വാരം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-17 വരെയുള്ള തിരുവചനങ്ങൾ. തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ കടന്നു പോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ലേവി ഒരു ചുങ്കക്കാരനായിരുന്നു. ചുങ്കം പിരിക്കുന്നവരെ സമൂഹം പാപികളായി കണ്ട് അവരെ വെറുത്തിരുന്ന സമയമായിരുന്നു. ചുങ്കക്കാരനായിരുന്ന ലേവി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാതിരുന്ന ജീവിതത്തിലേക്കാണ് യേശു അവനെ വിളിച്ചത്. നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കണമെന്നില്ല ദൈവം നമ്മെ എത്തിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിന്റെ വിളിയോട് ഉചിതമായ സമയത്ത് പ്രത്യുത്തരിക്കണമെന്ന് മാത്രം. ക്രിസ്തുവിന്റെ വിളി കേട്ട് ഉടനെ തന്നെ അവനെ അനുഗമിക്കാനുള്ള നല്ല മനസ്സാണ് ഗുരുവിന്റെ ശിഷ്യന്മാരിലൊരുവനാകുവാനുള്ള ഭാഗ്യം അവന് നൽകിയത്. യേശുവിന്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ത്യജിക്കേണ്ടത് നമുക്ക് ഉള്ളതൊക്കെയാണ്, നമുക്ക് ഇല്ലാത്തതല്ല. ഗുരുവിന്റെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. നിബന്ധനകളില്ലാത്ത ഒരു ത്യാഗ മനസ്ഥിതി അവിടെ ആവശ്യമാണ്. ഗുരുവായ യേശുവിന്റെ നിയന്ത്രണത്തിനും ശിക്ഷണത്തിനും പൂർണമായി വിധേയനാവുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ശിഷ്യത്വം വിധേയത്വമാണ്. വിളിച്ച ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കണം. ഏത് ദൈവവിളിയാണ് നാം സ്വീകരിക്കുന്നതെങ്കിലും അത് പൗരോഹിത്യമാകാം, സന്യസ്ത ജീവിതമാകാം, കുടുംബജീവിതമാകാം, ഏകാന്ത ജീവിതമാകാം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിറവേറ്റുമ്പോഴാണ് ജീവിതത്തിന്റെ സന്തോഷവും നന്മയും അനുഭവിക്കുവാൻ കഴിയുക. തുടർന്നുള്ള തിരുവചനങ്ങളിൽ യേശു ലേവിയുടെയും തന്റെ ശിഷ്യന്മാരുടെയും പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത് എന്ന് ചോദിക്കുമ്പോൾ യേശു മറുപടി പറയുന്നുണ്ട്: ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നതെന്ന്. യഹൂദ സമൂഹത്തിൽ രാഷ്ട്രീയവും ധാർമ്മികവുമായ കാരണങ്ങളാൽ ചുങ്കക്കാരെയും പാപികളെ മതപരമായ കാരണങ്ങളാലും പുറത്താക്കിയിരുന്നതാണ്. എന്നാൽ യേശുവാകട്ടെ തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവരാജ്യം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും പാപികളായിട്ടുള്ളവരെ പോലും ദൈവരാജ്യത്തിന് വേണ്ടതാണെന്നും വെളിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നമുക്കും സാധിക്കട്ടെ. കരുണാവാരിധിയും ദയാലുവുമായ ദൈവം നമ്മെ വഴി നടത്തുവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.